കേരളത്തിൽ 20 ലോകസഭാ മണ്ഡലങ്ങളിൽ UDFഉം BJPയും LDFഉം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവരെല്ലാമാണ്. UDFന്റെ കയ്യിൽ 15 വർഷമായി ഭദ്രമായിരിക്കുന്ന കോഴിക്കോട് മണ്ഡലത്തിൽ ഇത്തവണയും സിറ്റിംഗ് MPയായ M രാഘവൻ തന്നെയാണ് മത്സരിക്കുന്നത്. LDF ഇറക്കിയിരിക്കുന്നത് രാജ്യസഭാ MPയായ എളമരം കരീമിനെയാണ്. BJP MT രമേഷിനെയും ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിലേക്ക് MK രാഘവൻ പയ്യന്നൂരിൽ നിന്നാണ് 2009 ലോകസഭയിലേക്ക് മത്സരിക്കാൻ ആദ്യമായി വന്നിറങ്ങിയത്. അത്തവണ ഇന്നത്തെ മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുമായ മുഹമ്മദ് റിയാസിനെ 1000 ചോടെ വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. മുഹമ്മദ് റിയാസിന് 5 അപരന്മാരാണ് ആ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അവർ മാത്രം നേടി 6000 പുറത്തു വോട്ടുകൾ. 2014 MK രാഘവനെതിരെ CPIM A വിജയരാഘവനെ ഇറക്കിയെങ്കിലും അപ്പോഴേക്കും രാഘവൻ കോഴിക്കോടുകാർക്ക് രാഘവേട്ടനായി കഴിഞ്ഞിരുന്നു. ഭൂരിപക്ഷം 1000 നിന്ന് 16000 മാറി. 2019 അന്നത്തെ MLA പ്രദീപ്കുമാറിനെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാൻ നോക്കിയെങ്കിലും ശബരിമല വിവാദവും രാഹുൽ ഗാന്ധിയുടെ വരവും രാഘവന് അനുകൂലമായി. ഭൂരിപക്ഷം 85000 കടന്നു. BJPയും കോഴിക്കോട് വലിയ നിലവാരത്തിലേക്കാണ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വരുന്നത്. കഴിഞ്ഞ തവണ പ്രകാശ് ബാബു 1.25 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടി. ഇത്തവണ MT രമേശ് ജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ അദ്ദേഹവും കുറച്ചു വർഷങ്ങളായി കഠിന പ്രവർത്തനം നടത്തിവരികയാണ്. കാത്തിരിക്കാം, രാഘവേട്ടനെ പയ്യന്നൂരിലേക്ക് എളമരം കരയും മടക്കിവിടുമോ, രണ്ടുപേർക്കും MT രമേശ് ഭീഷണിയാകുമോ എന്നെല്ലാം കാണാൻ.